പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഭവം അറിഞ്ഞ് അവിടെ എത്തിയതാകാമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ബോംബ് നിർമ്മാണവുമായി ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധവുമില്ല. സംഘടനയിൽപ്പെട്ടവർക്ക് വ്യക്തിപരമായി ബന്ധമുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിക്കില്ല. പോലീസ് അന്വേഷണത്തിൽ പരാതിയില്ലെന്നും സനോജ് കണ്ണൂരിൽ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐക്കെതിരെ കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. പാനൂർ സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐക്ക് ഒരു പങ്കുമില്ല. സ്ഫോടനം നടന്നപ്പോൾ ഓടിക്കൂടിയ ആളുകളാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ. ഈ പാനൂരെ സ്ഫോടനം നടന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംഘടനക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ ഡിവൈഎഫ്ഐയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലങ്ങനെ സംഭവം നടന്നാൽ ആളുകൾ ഓടിക്കൂടും. അപ്പം അങ്ങനെ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആളുകളും ഉണ്ടായി. സ്ഫോടനവുമായി ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഡിവൈഎഫ്ഐ ഇത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന സംഘടനയല്ല. ഇനിയിപ്പോൾ ഈ ബോംബുണ്ടാക്കിയ സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ആ പ്രദേശത്തെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഇന്നലകളിലും ഞങ്ങൾ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഈ സംഭവത്തിൽ ആ പ്രദേശത്തെ ഏതെങ്കിലും ഡിവൈഎഫ്ഐയുടെ ആർക്കെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, ആരെങ്കിലും പങ്കാളിയാണ് എന്ന് കൂടുതൽ തെളിവുമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ അവിടെയുള്ള ഡിവൈഎഫ്ഐയുമായും പ്രാദേശിക പാർട്ടി നേതൃത്വവുമായും നേരത്തെ തന്നെ പലതരത്തിലും സംഘർഷത്തിൽ ഏർപ്പെട്ടവരാണ്. പ്രാദേശിക നേതൃത്വത്തിൽ ഉൾപ്പെട്ടവരാണ് അറസ്റ്റിലായവരിൽ ചിലർ. അവർക്കും പങ്കുണ്ടോ എന്ന് സംഘടന പരിശോധിക്കും. ഒരു തരത്തിലുള്ള സഹായവും സംഘടന എന്ന നിലയിൽ പ്രതികൾക്ക് ലഭിക്കില്ലെന്നും വി കെ സനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.